എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുളയരി പായസമാണ്. അപ്പൊ ഈ മുളയരി നമുക്കിപ്പോൾ കിട്ടിത്തുടങ്ങുന്ന വെച്ചാൽ റിയാസ് മാങ്ങാട് എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പാമ്പുളത്തെ അന്തത്തിലെ മെയിൻ ആളാണ് റിയാസ് മാങ്ങാട്. അപ്പോൾ റിയാസ് മാങ്ങാടിൻ്റെ ഒരു കടയുണ്ട് പാപ്പിൻശ്ശേരി തുടങ്ങിയിട്ട്. അപ്പോൾ ഹണി ഹോളിക് എന്ന് പറഞ്ഞില്ല ഒരു സ്ഥാപനമാണ് അവരത്. അവിടെ ഇപ്പം തേനും അതുപോലെ ഈ മുളയരിയും ഉണ്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അവിടുന്ന് വാങ്ങിയതാണ് ഈ അരക്കിലോൻ്റെ പാക്കറ്റ്. ഇന്നലെ രാത്രി കുതിർത്ത് വെച്ച അരിയാണ് ഇത് മുളയരി. ഇന്നിപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുക്കറിലെടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിൽ ഇത് ഈ അരി മുമ്പുന്നതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു മൂന്ന് നാല് കൂക്കാകുമ്പോഴേക്കും ആവുമായിരിക്കും. അപ്പം അതുപോലെ ഇതിലേക്ക് വേണ്ടുന്ന മൂന്ന് തേങ്ങേൻ്റെ പാലാണ് എടുക്കേണ്ടത്. ഇപ്പം മൂന്ന് തേങ്ങയാണ് ഇപ്പം ചിരകി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ മൂന്ന് ഇതിൻ്റെ പാലാണ് എടുക്കേണ്ടത്. അതുപോലെ ഒരു കിലോ ശർക്കര, ഏലക്കായ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഈ ഇതിൻ്റെ പാല് ഞാനൊന്ന് വേഗെടുത്തിട്ട് വരാം. മുളയരി കുക്കറിലിട്ടിട്ട് ഇതാണ് മൂന്ന് വിസിലോടുകൂടി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന തേങ്ങാപ്പാൽ ഇതൊന്നിച്ചിട്ടാണ് ഞാൻ പിഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ളത്. ഒന്നാം പാലും രണ്ടാം പാലൊന്നും മാറ്റി വെച്ചിട്ടില്ല. മൊത്തത്തിലുള്ള പാലാണ് ഈ കാണുന്നത്. അതുപോലെ ശർക്കര പാനി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം. പാത്രം ചൂട് കട്ടിയിലൊരു പാത്രം റെഡിയാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചിട്ട് ഈ വന്ന മുളയരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്നുകൂടി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് ഒന്ന് വെന്തിട്ടാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർക്കാം. അപ്പോൾ 10 മിനിറ്റായി നമ്മളിത് തിളപ്പിക്കാൻ വെച്ചിട്ട് അപ്പോൾ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു തള വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ ശർക്കര പാനി ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിന് വറുത്തിടേണ്ടത് ആവശ്യമായ പാത്രം എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ്. ഇതൊക്കെ കുറച്ച് വെളിച്ചെണ്ണ. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഏലക്കായും കൂടി ഇതിൽ ചേർക്കാനുണ്ട്. ഏലക്കായി ഇതിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ ജീരകം അതും ഒന്ന് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടായി. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്. കുറച്ച് മുന്തിരിയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരി അണ്ടിപ്പരിപ്പും ഏകദേശം റെഡിയായി.
തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ പായസം റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ വെല്ല ശർക്കര ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉണ്ട് ഇട്ടിട്ടെടുക്കും. അപ്പോൾ നമ്മുടെ നല്ല മുളകരി പായസം റെഡിയായി. അപ്പോൾ എല്ലാവരും മുളകരി വാങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെയും ടാറ്റാ.